ഗൾഫിൽ ഏഷ്യ വിഷയം അവാർഡ് വാങ്ങിച്ചു. ആ ഗൾഫിലെ കാര്യം പറഞ്ഞപ്പോഴാ ചേച്ചി ഫ്ലൈറ്റിൽ കയറുന്ന കാര്യം ഭയങ്കര പേടിയാ ചേച്ചി. അവരാണ് എനിക്ക് ടിക്കറ്റ് ഒക്കെ ഇട്ട് തരുന്നത്. കൂടെപ്പാൻ ആരുമില്ല, ഞാൻ വിഷമിച്ച്. ഞാൻ അപ്പോൾ പറഞ്ഞ് അജു വർഗീസ് കൊല്ലത്ത് സിനിമ തന്നെ അജു വർഗീസ് ഒന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ച് അജു വർഗീസ് നേരത്തെ ഉള്ളതിൽ പോയി കാണും. അപ്പോൾ ഈ എടുക്കുന്ന നമുക്കിപ്പോൾ ഒരു ബസ് കിട്ടിയില്ലെങ്കിൽ അടുത്ത ബസ്സിൽ പോകാമല്ലോ. ഇവൻ വന്നപ്പോൾ ഒരു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു, അവൻ്റെ ആ ഫ്ലൈറ്റിലങ്ങ് പോയെന്ന് എൻ്റെ മനസ്സിൽ വിചാരിച്ച അജു വർഗീസ്. ഞാൻ പറഞ്ഞ അജു വർഗീസ് പോയിട്ടുണ്ട്, നിങ്ങൾ ഇനി വരുന്ന പ്ലെയിനിൽ എന്നെ കയറ്റിവിടാൻ നോക്കണ്ട, എനിക്ക് എൻ്റെ പൈസയിലെ ചിലവായി തന്നെ വീട്ടിൽ കൊണ്ടുപോകും, ഞാൻ പോവില്ല പോവില്ല. അപ്പോൾ അജു വർഗീസ് വരുന്നു വരുന്നു പറഞ്ഞു വന്ന്. എന്തായാലും അജു വർഗീസ് വന്ന് എന്നെ കൊണ്ടുപോയി ഇപ്പോഴും ബെൽറ്റിടാൻ അറിഞ്ഞുകൂടാ. എങ്ങോട്ട് പോകണം എന്നറിയാം. ഇപ്പോൾ ഇത്രയും പ്രാവശ്യം ഞാൻ പോയി. പിന്നെ അവിടെ ഫംഗ്ഷനൊക്കെ രൂപീകരിച്ചല്ലേ എന്നെ വിളിക്കും, അതിനൊക്കെ പോയിട്ടുണ്ട്. സിംഗപ്പൂർ മോഹൻലാൽ ഷോ എന്നും പറഞ്ഞ് പോണാ അതിന് പോയിട്ടുണ്ട്, ഒക്കെ ഞാൻ പോയിട്ടുണ്ട്. ഫ്ലൈറ്റിൽ ഒത്തിരി പ്രാവശ്യം കയറിയിട്ടുണ്ട്, പക്ഷേ എനിക്കിപ്പോഴും പേടിയാണ്. എയർപോർട്ടിൽ എന്നൊക്കെ പറഞ്ഞാൽ എനിക്കിപ്പോഴും പേടിയാണ്. കാരണം ഞാനിതൊന്നും കണ്ടിട്ടുള്ളൊരു സ്ത്രീയല്ല. എൻ്റെ അന്നത്തെ അതാണ് എനിക്കിന്നും പ്ലെയിൻ ഇങ്ങനെ എൻ്റെ അന്ന് വളരെ പ്ലെയിൻ വളരെ കുറവാണ്. ഇങ്ങനെ പോകുമ്പോൾ നമ്മളെല്ലാവരും ഇറങ്ങാൻ കാണാനുണ്ട്, കണ്ട് ഇങ്ങനെ ഇച്ചിരി എന്നാലും ഇത്രയേ കാണത്തുള്ളൂ, ഇത്രയേ നമുക്ക് കാണാൻ പറ്റത്തു. ഞാൻ പറഞ്ഞു അയ്യോ, അപ്പോൾ അതിലൊക്കെ ആളിരിക്കുകയാണ്, കരഞ്ഞുകൊണ്ട് തിരിച്ചു പോയിട്ടുണ്ട് ഈ പ്ലെയിനിൽ. ആൾ എനിക്ക് സങ്കടമാണത്, അവർ പോയി അവർ പോയി. അപ്പോൾ ആ എൻ്റെ എന്ത് കരയുന്നത്, എൻ്റെ മനസ്സതറിയില്ല, ബാക്കി ആർക്കും ഇല്ലായിരുന്നു എൻ്റെ വീട്ടിൽ. അവർ അവർ പ്ലെയിൻ കഴിഞ്ഞ് അങ്ങ് ഞാനത് തീരുന്നവരെ നോക്കി നിൽക്കും. അതാണ് കണ്ടു കഴിഞ്ഞാൽ ഈ ജെറ്റ് വിമാനം പോയി ഇങ്ങനെ പോകാൻ പോയി, ബോംബിട്ട് നമ്മളെല്ലാം ചത്ത്. എൻ്റെ സഹോദരങ്ങളെല്ലാം വിളിച്ചിരുന്നു ഇങ്ങനെ പാവാട കൊടുക്കുന്നു, അടിയിൽ പിടിച്ചിരുത്തിയിരുന്നു ബോംബ് വീഴാതിരിക്കാൻ. അത്ര ഇതാണ് ഞാൻ, അങ്ങനത്തെ ഒരു ഇതിലായിരുന്നു ഞാൻ. എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാത്ത, ഇപ്പോഴും അറിയാം കാര്യം, ഗൗരവം മനുഷ്യരോട് പെരുമാറാൻ അറിയാം ഒക്കെ അറിയാം.